السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. നമ്മൾ ജാമിയ തഫ്സീർ ഫാക്കൽറ്റിയുടെ അവസാന സെമസ്റ്ററിൻ്റെ പാഠക്കുറിപ്പുകളാണ് പറഞ്ഞു വരുന്നത്. അതിൽ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഇഅ്ജാസിനെക്കുറിച്ചാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ഇനി ഈ മൂന്നാമത്തെ ഭാഗത്ത് നമുക്ക് പറയാനുള്ളത് അതിൽ നിന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു ഭാഗമാണ്. അതെന്തെന്ന് ചോദിച്ചാൽ, ഖുർആനും ആധുനിക ശാസ്ത്രവും എന്ന വിഷയമാണ്. ഖുർആനിൻ്റെ ഇഅ്ജാസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത്, ഖുർആനും ആധുനിക ശാസ്ത്രവും. ഇത് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ ഖുർആൻ നമുക്കൊരുപാട് കഥകളും ഒരുപാട് വിവരങ്ങളും ഒരുപാട് വിവരണങ്ങളും നൽകുക മാത്രം ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ഉള്ള ഒരു ഗ്രന്ഥം മാത്രമല്ല, മറിച്ച് ഇത് മനുഷ്യൻ അവൻ ഈ പ്രപഞ്ചത്തിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഖലീഫ പ്രതിനിധി എന്ന നിലക്കാണ്. അവൻ്റെ പ്രാതിനിധ്യം എന്ന അവൻ്റെ വലിയ ദൗത്യം നിർവഹിക്കുവാൻ അവന് ലോകത്തോട് സംവദിക്കേണ്ടതുണ്ട്. ഈ ലോകത്തിൻ്റെ മുമ്പിലാണ് അത് സ്ഥാപിക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെ സ്ഥാപിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിൽ നിലവിലുള്ള അറിവ്, നിലവിലുള്ള ശാസ്ത്രം, അതുമായി തീർച്ചയായും ഈ ഗ്രന്ഥം ഒത്തുപോകേണ്ടതുണ്ട്. വിശ്വാസികളും വിശ്വാസികളുടെ അടിസ്ഥാനമായ ഈ ഗ്രന്ഥവും ഒന്ന് പറയുക, അതേസമയം ലോകത്തിൻ്റെ ശാസ്ത്രം മറ്റൊന്ന് പറയുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് മതവും ശാസ്ത്രവും തമ്മിലുള്ള ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കലാമായതുകൊണ്ട് അള്ളാഹുവിൻ്റെ കലാം, സർവജ്ഞനായ അള്ളാഹു ഈ ലോകത്തിന് നൽകിയിട്ടുള്ള ഏതെല്ലാം വിവരങ്ങളും ശാസ്ത്രങ്ങളുമുണ്ടോ അതെല്ലാം അതിനോടെല്ലാം യോജിച്ച് പോകുന്ന തരത്തിലുള്ളതാണ്. അത് ഖുർആൻ, വേദങ്ങളുടെ ഇടയിൽ ഖുർആനിന് മാത്രം തെളിയിക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതായത് അവിടെ നമുക്ക് പറയാനുള്ളത്, പരിശുദ്ധ ഖുർആൻ ആദ്യമേ ചില ശാസ്ത്രീയ സത്യങ്ങൾ പറഞ്ഞു വച്ചു. ഖുർആൻ അതെല്ലാം പറഞ്ഞു വച്ചതിൻ്റെ എത്രയോ പിൽക്കാലത്താണ്, അല്ലെങ്കിൽ എത്രയോ കാലത്തിന് ശേഷം മാത്രമാണ് പല ശാസ്ത്രങ്ങൾക്കും വികാസമുണ്ടായത്. അപ്പോൾ അത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ആധുനിക ശാസ്ത്രത്തിൻ്റെ വളർച്ചയെ ഈ കിതാബിലേക്കും തന്നിലേക്കും ശരിയായ വിശ്വാസത്തിലേക്കും മനുഷ്യനെ ആനയിക്കാൻ വേണ്ടിയുള്ള ഒരു ഹേതുകമാക്കി വച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതായത് അള്ളാഹു ആദ്യം തന്നെ ശാസ്ത്രീയ സത്യങ്ങൾ പറഞ്ഞു വച്ചു എന്നതിന് ശേഷം അള്ളാഹു തന്നെ ശാസ്ത്രത്തിന്, അല്ലെങ്കിൽ മനുഷ്യ ബുദ്ധിക്ക് വികാസം നൽകി. ആ വികാസം യാഥാർത്ഥ്യമാകുമ്പോൾ ആ വികാസത്തിലൂടെ ശരിയായ വിശ്വാസത്തിലേക്കും അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ കലാമിലേക്കും എത്താൻ മനുഷ്യനെ അത് സഹായകമായിത്തീരുന്ന ഒരവസ്ഥയാണ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒന്നാമതായി പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം വരേക്കും ലോകത്തിൻ്റെ, അല്ലെങ്കിൽ മനുഷ്യകുലത്തിൻ്റെ ഒരു ധാരണ, ഈ പ്രപഞ്ചം അനാദിയാണ്, അതായത് ഒരു തുടക്കമില്ലാത്തതാണ്, പണ്ടേ ഉള്ളതാണ്, അനന്ത്യവുമാണ്, ഒരിക്കലും അവസാനിക്കാതെ നിലനിൽക്കുന്നതുമാണ് എന്ന ധാരണയായിരുന്നു. ഈ ധാരണ തിരുത്തേണ്ടി വന്നത് ബിഗ് ബാങ് തിയറി വന്നതോടുകൂടെയാണ്. ബിഗ് ബാങ് തിയറി കണ്ടെത്തിയത് ഉദ്ദേശം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചത്തിൻ്റെ മൗലിക കണങ്ങൾ അതീവ സാന്ദ്രതയുള്ളതായിരുന്നു, അതീവ താപനിലയിലുള്ളതായിരുന്നു എന്നാണ്. അതിലെ കണങ്ങൾ വലിയ ശബ്ദത്തോടുകൂടെ പൊട്ടിത്തെറിച്ചുകൊണ്ട് വിഘടിക്കുകയും ആ പൊട്ടിത്തെറിയിലൂടെ ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ രൂപം ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് ബിഗ് ബാങ് തിയറി. ഇതാണ് ബിഗ് ബാങ് തിയറി. ഈ ബിഗ് ബാങ് തിയറി
കണ്ടുപിടിക്കപ്പെട്ടത് 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ മാത്രമാണ്. എന്നാൽ 6-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പരിശുദ്ധമായ ഖുർആൻ ആ കാര്യം കാനതാറത്ഖൻ ഫഫതഖ്നാഹുമ ഈ ആകാശവും ഭൂമിയും പരസ്പരം ഒട്ടിച്ചേർന്നവയായിരുന്നു, എന്നിട്ട് നാം അവയെ ബലത്തോടെ വേർപ്പെടുത്തി എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു വലിയ അത്ഭുതമാണ്. ഖുർആൻ നേരത്തെ പറഞ്ഞു വച്ച ശാസ്ത്രീയമായ സത്യത്തിലേക്ക് ശാസ്ത്രം എത്തിച്ചേർന്നു. ഇത് അതായത് പിൽക്കാലത്ത് മാത്രം ശാസ്ത്രം എത്തിച്ചേർന്നിട്ടുള്ള ഈ ശാസ്ത്രീയ സത്യത്തെ നേരത്തെ തന്നെ പറഞ്ഞു വെക്കാൻ കഴിഞ്ഞു എന്നത് പരിശുദ്ധമായ ഖുർആനിൻ്റെ ഈ എഴ്ജാസിൻ്റെ ഭാഗമാണ്. ഖുർആൻ അമാനുഷികമാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. മറ്റൊരു ഉദാഹരണം നോക്കാം. അള്ളാഹു പറയുന്നുണ്ട് പരിശുദ്ധമായ ഖുർആനിൽ, വജഅൽന മിനൽ മാഇ കുല്ല ഷൈഇൻ ഹൈ, ജീവനുള്ള എല്ലാ വസ്തുവിനെയും നാം വെള്ളത്തിൽ നിന്നാണ് പടച്ചിരിക്കുന്നത് എന്ന്. ഇപ്പോൾ ഏറ്റവും അവസാനം പുതിയ കണ്ടെത്തലുകൾ വന്നിരിക്കുന്നു. ശാസ്ത്രലോകം പുതിയ ഒരു വസ്തുത കണ്ടെത്തിയിരിക്കുന്നു. എന്താണതെന്നറിയാമോ? ചില ബാക്ടീരിയകൾ, ചില വൈറസുകൾ, അവയ്ക്ക് തസ്തതിഉൽ ഐഷ ബിദൂനി ഹവാ, വായുവില്ലാതെ തന്നെ ജീവിക്കാൻ കഴിയും. ലിഫത്രത്തിൻ സമനിയ, നിശ്ചിതമായ ഒരു കാലത്തേക്ക്. പക്ഷേ വലാക്കിന്നഹ ലാ തസ്തതിഉൽ ഇസ്തിഗ്ന അനിൽ മാഇ മുത്തലഖൻ, വെള്ളം ഇല്ലാതെ ജീവിക്കാൻ ഒരിക്കലും കഴിയില്ല. നോക്കൂ, ഏത് വസ്തുവാണെങ്കിലും, ഏതു ജീവനുള്ള വസ്തുവാണെങ്കിലും, അത് മനുഷ്യനാവാം, ജന്തുക്കളാവാം, സസ്യലതാദികളാവാം, എന്താണെങ്കിലും അതിൻ്റെ നിലനിൽപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആധാരം വെള്ളമാണ് എന്ന് ഖുർആൻ പറയുകയാണ്. ഖുർആൻ അത് പ്രസ്താവിക്കുമ്പോൾ, പ്രഖ്യാപിക്കുമ്പോൾ ശാസ്ത്രം ഇത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണത്തിൽ ഉണ്ടായതുപോലെ ഖുർആൻ നേരത്തെ പറഞ്ഞു വെച്ച ശാസ്ത്രത്തിലേക്ക് ആധുനിക ശാസ്ത്രം എത്തിച്ചേരുകയായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. ഉദാഹരണം പറയാം. സൂറത്തുൻ നഹലിൻ്റെ 66-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വഇന്ന ലക്കും ഫിൽ അൻആമിൽ ഇബറതൻ നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസ. ആടുമാടുകളെക്കുറിച്ചാണ് പറയുന്നത്. അവയിൽ നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. അവയുടെ വയറിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് ശുദ്ധമായ പാല് നൽകുന്നു. ഈ പാല് നൽകുന്നത്, പാല് എവിടെ നിന്നാണ് വരുന്നത് എന്ന് ഖുർആനിൽ ഈ ആയത്തിൽ പറയുന്നുണ്ട്. മിൻ ബൈനി ഫർസിൻ, ഫർസ് പറഞ്ഞാൽ കാഷ്ഠം എന്ന് വെക്കാം, കാഷ്ഠത്തിൻ്റെയും, വദമിൻ രക്തത്തിൻ്റെയും, കാഷ്ഠത്തിൻ്റെയും രക്തത്തിൻ്റെയും ഇടയിൽ നിന്ന്. അതായത് മനുഷ്യന്മാർ കഴിക്കുന്ന ഭക്ഷണം അത് ദഹന പ്രക്രിയക്ക് വിധേയമാകുന്നതോടുകൂടെ അത് ഒരു ഭാഗം രക്തമായി മാറുന്നു, ഒരു ഭാഗം കാഷ്ഠവും മാലിന്യവുമായി മാറുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവ രണ്ടിൻ്റെയും സൂക്ഷിപ്പ് സ്ഥലങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ. ആ രണ്ട് സ്ഥലങ്ങളുടെയും ഇടയിൽ നിന്ന്, അതായത് നമ്മൾ കഴിച്ച ഭക്ഷണം അത് രക്തമായിത്തീരുന്നു, അത് കാഷ്ഠമായിത്തീരുന്നു, അതോടൊപ്പം അതിൻ്റെ ഇടയിൽ നിന്നെന്നോണം അള്ളാഹു ശുദ്ധമായ പാലിനെ നൽകുന്നു. പാലിനാണെങ്കിലോ കാഷ്ഠത്തിൻ്റേതായ ഗന്ധമോ ഗുണങ്ങളോ ഒരിക്കലുമില്ല, രക്തത്തിൻ്റേതായ നിറമോ ഗുണങ്ങളോ ഒരിക്കലുമില്ല. അപ്പോൾ രണ്ട് വിരുദ്ധമായ ഗുണങ്ങൾക്കിടയിൽ നിന്ന് മൂന്നാമത്തെ അതിവിരുദ്ധമായ ഒരു ഗുണത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവന്ന് തന്നിരിക്കുന്നു. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സൂറത്തുൻ നഹലിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വസ്തുത പറയുന്ന സമയത്ത്
കന്നുകാലികളിൽ ആടുമാടുകളിൽ എവിടെ നിന്നാണ് പാല് വരുന്നത്, അതിൻ്റെ പാലിൻ്റെ പ്രഭവ കേന്ദ്രം ഏതാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്, അത് സൂറത്തുൽ അൻആമിൽ 125-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽഇസ്ലാം വമൻ യുരിദ് അൻ യുളില്ലഹു യജ്അൽ സദ്റഹു ളയ്യഖൻ ഹറജ കഅന്നമാ യസ്അദു ഫിസ്സമാ കദാലിക യജ്അലുല്ലാഹു അർ-റിജ്സ അലല്ലദീന ലാ യുഅ്മിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഉദാഹരണം പറയുകയാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് ഹിദായത്ത് ലഭിക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ആൾക്കാരുടെ അവസ്ഥ പറയാണ്. അവരുടെ മനസ്സ് കുടുങ്ങിപ്പോകും എന്നല്ലാഹു പറഞ്ഞതിന് ശേഷം, അതായത് അവർക്ക് ഒരു മാനസികമായ കുടുക്ക്, ഒരു ശ്വാസം മുട്ട് അനുഭവപ്പെടും എന്നല്ലാഹു പറഞ്ഞതിന് ശേഷം അതിന് ഉദാഹരണം പറയാണ്, കഅന്നമാ യസ്അദു ഫിസ്സമാ, ആകാശത്തിലേക്ക് കയറുന്ന ഒരാളെപ്പോലെ. ആകാശത്തിലേക്ക് കയറുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. കാരണം നമുക്ക് എത്രയോ പേടകങ്ങളുണ്ട്, മനുഷ്യരെ വഹിച്ചു കൊണ്ടുപോകുന്ന പേടകങ്ങളുണ്ട്, റോക്കറ്റുകളുണ്ട്, എല്ലാമുണ്ട്. ആകാശത്തിലേക്ക് കയറുക അല്ലെങ്കിൽ ഭൗമാന്തരീക്ഷ വിട്ടുകടക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ ഒരു സാധാരണ സംഭവമായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ ഖുർആൻ ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് ചിന്തിക്കാൻ പോലും, അതായത് ആകാശത്തിലേക്ക് കയറുക എന്നാൽ എന്താണ് എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാലമായിരുന്നു. ആ കാലഘട്ടത്തിൽ അള്ളാഹു പറയുന്നത് ആകാശത്തിലേക്ക് കയറുന്ന ഒരാൾ അനുഭവപ്പെടുന്ന ശ്വാസം മുട്ട് പോലുള്ള ശ്വാസം മുട്ട് അനുഭവപ്പെടുമെന്ന് പറയുകയാണ്. അപ്പോൾ ഇന്ന് ആധുനിക ശാസ്ത്രം അത് കണ്ടെത്തിക്കഴിഞ്ഞു. ആകാശത്തിലേക്ക് നമുക്ക് കയറാൻ മാർഗമുണ്ടെങ്കിലും അതിന് നമ്മൾ വായു ഒപ്പം കൊണ്ടുപോകണം. കാരണം കയറും തോറും ഓക്സിജൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്നതാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ ഈ ആകാശത്തിലേക്ക് കയറുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ ആകാശത്തിലേക്ക് കയറുമ്പോൾ ശ്വാസം മുട്ടും എന്ന ഇപ്പം കണ്ടുപിടിച്ചിട്ടുള്ളതായിരിക്കുന്ന ശാസ്ത്രീയ സത്യം, ആ ശാസ്ത്രീയ സത്യം ഖുർആൻ നേരത്തെ പറഞ്ഞു വച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് മറ്റൊരു കാര്യമാണ് എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു പറയുന്നുണ്ട്, ഔക്കല്ലുലിമാത്തിൻ ഫീ ബഹ്റിൻ ലുജ്ജിയിൻ യഗ്ഷാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ മിൻ ഫൗഖിഹി സഹാബുൻ ലുലിമാത്തുൻ ബഅളുഹ ഫൗഖ ബഅള് ഇദ് അഖ്റജ യദഹു ലം യകദ് യറാഹ. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അത് സത്യനിഷേധികളായ ആൾക്കാർ വലിയ ഇരുട്ടിലാണ് എന്ന് പറയുകയാണ്. അതിനല്ലാഹു ഉദാഹരിക്കുന്നത് സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തുള്ള വെളിച്ചത്തിൻ്റെ അഭാവത്തെയാണ്. അതായത് സമുദ്രത്തിൻ്റെ ഏറ്റവും മേൽഭാഗത്ത് തിരകൾ, അതിൻ്റെ താഴെ അടിഭാഗത്തുണ്ടാകുന്ന തരം തിരകൾ, അതിൻ്റെ താഴെ വെള്ളത്തിൻ്റെ ഒരടുക്ക്, അതിൻ്റെ താഴെ പിന്നെയും അടുക്കുകൾ. അങ്ങനെ ഈ അടുക്കുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മേലെ നിന്ന് താഴേക്ക് പോകുന്തോറും പ്രകാശം ഇല്ലാതെയാകും, പ്രകാശം ഇല്ലാതെയാകും, ഇരുട്ടാകും. അതുകൊണ്ട് തന്നെ അക്കാര്യം ശാസ്ത്രം വളരെ വിശദമായി പറയുന്നുണ്ട്. ഇപ്പോൾ വെറും 50 മീറ്റർ താഴേക്ക് പോയി കഴിഞ്ഞാൽ വെള്ള തുടങ്ങിയ നിറങ്ങളൊക്കെ അപ്രത്യക്ഷമാകും. 100 മീറ്റർ വരെ നമ്മൾ പോയി കഴിഞ്ഞാൽ, ഇറങ്ങിക്കഴിഞ്ഞാൽ താഴേക്ക് സമുദ്രത്തിൽ 100 മീറ്റർ വരെ നാം താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഗ്രീൻ, അതുപോലെ തന്നെ വയലറ്റ് തുടങ്ങിയ നിറങ്ങളൊന്നും പിന്നെ കാണുകയില്ല. അതേപോലെ തന്നെ ഒരു 200 മീറ്ററൊക്കെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ വെബ്ജിയോർ എന്ന് പറയുന്ന നമ്മുടെ കളറുകളുടെ കൂട്ടത്തിൽ, നമ്മുടെ 7 കളറുകൾ, ആ 7 കളറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം നമ്മൾ കാണുക, അവശേഷിക്കുക ബ്ലൂ മാത്രമാണ്, നീലയാണ്. ആ നീല തന്നെ നിലനിൽക്കുക അല്ലെങ്കിൽ അതിജീവിക്കുക വെറും 200 മീറ്റർ വരെയാണ്. ആ 200 മീറ്റർ കഴിഞ്ഞാൽ അതുവരെയുള്ള ഭാഗത്തിനെയാണ് സൂര്യപ്രകാശ മേഖല എന്ന് പറയുന്നത്. സൂര്യപ്രകാശ മേഖല എന്ന് പറയുന്നത് സമുദ്രത്തിലെ 200 മീറ്റർ ആഴത്തെ മാത്രമാണ്. ഈ ആഴത്തിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ പിന്നെ ഒന്നും കാണാൻ കഴിയാത്ത അന്ധകാരത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സമുദ്രശാസ്ത്രം, ഓഷ്യനോളജി,
എന്ന ശാസ്ത്രത്തിൻ്റെ ബ്രാഞ്ച് വികസിച്ച് വന്നപ്പോൾ മാത്രം ഈ അടുത്ത കാലത്തായി അറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. ശാസ്ത്രലോകം ഇത് കണ്ടെത്തിയത് എന്നാണ് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു വിവരം നമുക്കുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അന്ന് സഖ്യസേനയുടെ മുങ്ങൽ വിദഗ്ധന്മാർ അവരാണ് ആദ്യമായി ഇത് നോട്ട് ചെയ്തത് എന്നാണ്. അതായത് മുങ്ങിക്കപ്പലുകൾ, സോണാർ എന്ന് പറയുന്ന ഒരു ശബ്ദവീചികളെ പിന്തുടർന്ന് കപ്പലോടിക്കാനുള്ള ഒരു ഡിവൈസ് ഉണ്ടായിരുന്നു. ആ ഡിവൈസ് സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് ഇറക്കിയിട്ട് അത് വെച്ചുകൊണ്ട് വഴി കണ്ടെത്തി കപ്പലുകളെ, യുദ്ധക്കപ്പലുകളെ നയിക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു സഖ്യസേന. പക്ഷേ ആ സോണാർ എന്ന് പറയുന്ന ആ ഉപകരണം കുറേ താഴേക്ക് പോയതിനാൽ അത് പ്രവർത്തനരഹിതമായി. അപ്പോഴാണ് മനസ്സിലായത് സോണാർ ഈ പറഞ്ഞ ഘനാന്ധകാരത്തിൻ്റെ മേഖലയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലായത്. ഇതിൽ നിന്ന് ശാസ്ത്രത്തിനൊരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തെന്ന് വെച്ചാൽ ഖുർആൻ പറയുന്നത് പോലെ സമുദ്രത്തിൻ്റെ അടിത്തട്ട് ഒരുപാട് ലെയറുകളാണ്. അതായത് വമിൻ ഫൗഖിഹി മൗജുൻ മൗജുൻ ഫൗഖഹു മൗജുൻ എന്ന് ഖുർആൻ പറയുന്ന ആ രീതിയിലാണ് കാര്യം. അത് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, താഴേക്ക് പറയും, താഴേക്ക് പോകുന്തോറും ലം യഖദ് റാഹ, ഒരാൾ മുങ്ങുന്ന ആൾക്ക് അയാൾക്ക് അയാളുടെ കൈ പോലും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു അന്ധകാരത്തിലേക്ക് എത്തിച്ചേരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഓഷ്യനോളജി വളരെ റീസൻ്റായി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്താണ് അതിനെ സംബന്ധിച്ചുള്ള ആലോചന തന്നെ ശാസ്ത്രത്തിൻ്റെ മേശപ്പുറത്ത് എത്തുന്നത്. പക്ഷേ അത് ഖുർആൻ വളരെ നേരത്തെ തന്നെ, അതായത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അത് പറഞ്ഞു വച്ചിരിക്കുന്നു എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ശാസ്ത്രീയമായ ഇഅ്ജാസും അത്ഭുതവും. ഇനി മറ്റൊരു ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ജിയോളജിയാണ്. നമ്മൾ പറയുകയാണല്ലോ മനുഷ്യൻ പ്രയോഗിച്ച് വരുന്ന അവൻ്റെ എല്ലാ ശാസ്ത്രങ്ങളിലും ഖുർആൻ ഇടപെടുന്നുണ്ട്. അതൊരു മറ്റൊരു കാര്യമാണ്. ഇവിടെ നമ്മൾ നേരത്തെ ഓഷ്യനോളജി പറഞ്ഞു, ഇനി ജിയോളജി പറയുകയാണ്. ജിയോളജിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അള്ളാഹ് പറയുന്നുണ്ട് സൂറത്തുൻ നബഇൽ, അള്ളാഹു പറയുന്നു വൽ ജിബാല ഔതാദ്, സൂറത്തുൻ നഹലിൽ അള്ളാഹു പറയുന്നു വ അൽഖാഫിൽ അർദി റവാസിയ ഉണ്ടോ. അപ്പോൾ അള്ളാഹു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആയത്തുകളിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതിരിക്കാൻ വേണ്ടി അള്ളാഹു ആണികളാക്കി വെച്ചിരിക്കുന്നതാണ് പർവ്വതങ്ങളെ എന്നാണ് പറയുന്നത്. അത് 1965 ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ, 1965 മാത്രമാണ് ജിയോളജി അത് കണ്ടെത്തിയത്. അതായത് ഓരോ പർവ്വതങ്ങളും വെറുതെ ഇങ്ങനെ മണ്ണും കല്ലും കൂടിക്കിടക്കുകയല്ല, മറിച്ച് അവയ്ക്ക് റൂട്ടുകളുണ്ട്, വേരുകളുണ്ട് എന്ന് കണ്ടെത്തിയത്. അപ്പോൾ ഖുർആൻ നേരത്തെ പറഞ്ഞു വെച്ച വസ്തുതകൾ ശാസ്ത്രം ഈ വികാസത്തോടൊപ്പം കണ്ടെത്തുകയാണ് ചെയ്തത്. അതേപോലെ തന്നെയാണ് കാറ്റിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ വഅർസൽന റിയാഹ ലവാഖിഹ, പരാഗരേണുക്കളായ പരാഗവാഹികളായ കാറ്റിനെ നാം നിയോഗിച്ചു. എന്നിട്ട് ഫഅൻസൽനാ മിനസ്സമാ ഇമാഅൻ ഫഅസ്ഖൈനാകുമൂഹു, ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളത്തെ ഇറക്കുകയും നിങ്ങളെ കുടിപ്പിക്കുകയും ചെയ്തു എന്നല്ലാഹു പറയുന്നു. അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത് കാറ്റിലൂടെയാണ് മേഘവിസ്ഫോടനത്തിനും അതിനെ തുടർന്ന് മഴയ്ക്കും കാരണമായി തീരുന്ന ചെറിയ മഴയുടെ അടിസ്ഥാന ഘടകങ്ങളായ ധൂളികൾ വിതരണം ചെയ്യപ്പെടുന്നത്. ഒന്ന്. രണ്ടാമത്തേത് മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് പരാഗരേണുക്കളെ വഹിക്കുന്നതും എത്തിക്കുന്നതും കാറ്റാണ്. ഇതൊക്കെ തന്നെയും ഈ അടുത്ത കാലത്ത് മാത്രം കണ്ടെത്തിയ യാഥാർത്ഥ്യങ്ങളാണ്. അതാണെങ്കിലോ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞു വെച്ച കാര്യങ്ങളുമാണ്.
അപ്രകാരം തന്നെ മറ്റൊന്നാണ് ഭൂമി സ്വയം അതിൻ്റെ സാങ്കല്പികമായ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത്. അള്ളാഹു പറയുന്നു, വതറൽ ജിബാല തഹ്സബുഹ ജാമിദ വഹിയ തമുറു മറ സഹാബ് സുന അല്ലാഹ് അല്ലദീ അത്ഖന കുല്ല ഷൈ ഇന്നഹു ഖബീറു ബിമാ തഫ്അലൂൻ. സൂറത്തുൻ നംലിലെ 88-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അതായത് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി ഇത് വലിയ വേഗതയിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, പക്ഷേ നമുക്കത് അനുഭവപ്പെടുന്നില്ല. നമുക്കൊരു വിമാനത്തിൽ യാത്ര ചെയ്ത ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. വിമാനത്തിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിൽ എത്തിച്ചേരുന്നത് മാത്രമേ നമ്മളറിയൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്കറിയില്ല, അത് അത്രയും വലിയ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്ന പോലെ ഭൂമി, നമ്മളിപ്പോൾ ഈ നിന്നുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമി വലിയ വേഗതയിൽ, അതായത് അതിൻ്റെ വേഗത ശാസ്ത്രം പറയുന്നത് മണിക്കൂറിൽ 1680 കൃത്യമായി പറഞ്ഞാൽ 1680 കിലോമീറ്റർ വേഗതയിൽ നമ്മളുടെ ഭൂമി കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഏതാനും ഉദാഹരണങ്ങളാണ്. ഈ ഉദാഹരണങ്ങളിൽ നമുക്ക് മനസ്സിലായത് അള്ളാഹുവിൻ്റെ കലാമിൽ നേരത്തെ പ്രതിപാദിച്ചിട്ടുള്ള ചില ശാസ്ത്രീയമായ സത്യങ്ങൾ. അതൊരു ശാസ്ത്രം പറയുക എന്ന നിലക്കോ ശാസ്ത്രീയ അധ്യായം അവതരിപ്പിക്കുക എന്ന നിലക്കോ പറഞ്ഞതല്ല, മറ്റു പല കാര്യങ്ങളും പറയാൻ വേണ്ടി അള്ളാഹു പറഞ്ഞതിൻ്റെ ഇടയിൽ വന്നതാണ്. അങ്ങനെ വന്ന ശാസ്ത്രീയ സത്യങ്ങൾ ഈ അടുത്ത കാലത്ത് മാത്രം ശാസ്ത്രം കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട്. ശാസ്ത്രം എന്താണോ കണ്ടെത്തിയത് അത് തന്നെ ആണ് അള്ളാഹു നേരത്തെ പറഞ്ഞു വച്ചിട്ടുള്ളത്. ഇത് വ്യക്തമായി നമ്മോട് പറയുന്നത് ഖുർആനിൻ്റെ ഈ ഇജാസാണ്. അതായത് നേരത്തെ നമ്മളിപ്പോൾ കണ്ടെത്തുന്ന ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു വച്ചത് മുഹമ്മദ് നബിയല്ല, മറ്റാരെങ്കിലുമല്ല, മറിച്ച് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെയാണ്. ആയതുകൊണ്ട് ഈ കലാം ഇജാസുള്ളതാണ്, ഈ കലാം അമാനുഷികമാണ്, അത് തെളിയിക്കുകയാണ് ഈ സംഭവം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.